നമ്മളിവിടെ ജീവിച്ച് ഒരു സാധാരണത്തിലും സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാൻ. ഈയിടയിൽ നമ്മളിങ്ങനെ ഒരു കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ പോവുക പറഞ്ഞെങ്കിൽ അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര വിഷമമായിരുന്നു. അത് രണ്ട് ദിവസം ഞാൻ ഭക്ഷണം കൂടി കഴിച്ചില്ല അവിടെ, ഭയങ്കര വിഷമമായിരുന്നു. ഇതെൻ്റെ കൈകൊണ്ട് ഞാൻ തൊട്ടിട്ടുമില്ല, ഈ സാധനം എൻ്റെ ബാഗിലുള്ള വിവരം എനിക്കറിയില്ല. പിന്നെ ഒരു തെറ്റും ചെയ്യാതെ ഞാൻ എന്തിനാണ് ആത്മഹത്യ ചെയ്യണം? ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം എന്തായെങ്കിലും ഇത് നമുക്ക് എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയുന്നു, ആ ഒരു ഉറപ്പിലാണ്. പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട്. ഓരോ വ്യക്തിയുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടതാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയും ഭരണകൂടവുമെല്ലാം. എന്നാൽ അതേ നിയമവ്യവസ്ഥയും ഭരണകൂടവും ഒരാളുടെ ജീവിതം തകർക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കും. പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം ഇല്ലാത്ത ലഹരിയുടെ പേരിൽ ജയിലിൽ 72 ദിവസം കഴിയേണ്ടി വന്ന ചാലക്കുടിയിലെ ഷീ സ്റ്റൈൽ ബ്യൂട്ടി പാർലറിൻ്റെ ഉടമ ഷീല സണ്ണിയുടെ കാര്യത്തെക്കുറിച്ചാണ്. ചേച്ചി നമ്മോടൊപ്പം ഉണ്ട്, ഗുഡ്നെസ് ടി വിയോടൊപ്പം ഇപ്പോൾ ഉണ്ട്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ മാധ്യമങ്ങൾ മൊത്തം ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് ഇല്ലാത്തൊരു ലഹരിയുടെ പേരിൽ 72 ദിവസം, അതൊരു വ്യക്തിയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയ ഒരു അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ജയിലിൽ ആവുന്നതും ഈ ഒരു കേസ് വരുന്നതും. അന്നു മുതൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ച് വന്നിരിക്കുകയാണ് 72 ദിവസം ജയിലിൽ. ഇപ്പോൾ അതിന് ഒരു മാറ്റം വന്നിരിക്കുന്നു, എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? ഈ നിമിഷം സന്തോഷമുണ്ട്. ഒരു തെറ്റും ചെയ്യാതെയാണ് ഞാൻ ജയിലിൽ പോയത്. പക്ഷേ എനിക്കറിയാമായിരുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അത് കാരണം ഞാൻ ഉറച്ച വിശ്വാസത്തോടെ എങ്ങനെയാണെങ്കിലും ഇത് ഞാൻ നിരപരാധിയും തെളിയും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഉണ്ടായത്. അതുതന്നെ ഇപ്പോൾ തെളിഞ്ഞ കാരണം നല്ല സന്തോഷമുണ്ട്. ഇത് അന്ന് നടക്കുന്നൊരു സംഭവം, ഇങ്ങനെ ഒരു കേസ് ആസ്പദമായിട്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ ബ്യൂട്ടി പാർലറിലേക്ക് വരും, എത്ര വർഷമായിട്ടാണ് ആ ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരുന്നത്? 7 വർഷമായിട്ട്. 7 വർഷമായിട്ട് അവിടെ ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു കേറി വന്ന് അന്ന് അവരത് കണ്ടുപിടിക്കുന്നു, അന്ന് എന്താണ് സംഭവിച്ചത്? അന്ന് 27 February ഇത് സംഭവിക്കുന്നത്. അന്ന് വൈകിട്ട് ഒരു 4-4.5 ആ സമയത്താണ് ഇവർ കയറി വരുന്നത്. അന്ന് ആരും ഞാൻ മാത്രം ഉണ്ടായുള്ളൂ, അന്ന് വർക്കൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് ഇവർ ഒരു 6-7 ഓഫീസർമാരുണ്ടാവും, 2 പേര് യൂണിഫോമിലായിരുന്നു, സ്ത്രീ ഓഫീസറും വേറൊരു ഓഫീസറും, പിന്നെ എല്ലാവരും സാധാ ഡ്രസ്സിലായിരുന്നു. ഇങ്ങനെ വന്ന് കയറി വന്നപ്പോൾ പറഞ്ഞു ഷീല സണ്ണിയല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ പറഞ്ഞു. ഇവിടെ മയക്കുമരുന്ന് ബിസിനസ് ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾക്കത് ഞങ്ങളത് അന്വേഷിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇവിടെ എവിടെ വേണമെങ്കിലും നോക്കിക്കോളൂ, അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല, അങ്ങനെയാണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും എവിടെ അന്വേഷിച്ചെങ്കിലും കിട്ടും. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ബാഗും വണ്ടിയും മാത്രം മതി, ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ വന്നത് അങ്ങനെയാണ്, അപ്പം ഞങ്ങൾക്ക് ബാഗും വണ്ടിയും പരിശോധിക്കണം. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ബാഗ് ഉണ്ടായി, ഞാൻ എടുത്തു കൊടുത്തു. അപ്പോൾ അവരിത് തുറന്നു, ഫസ്റ്റ് കള്ളി തുറന്നപ്പോൾ അതിൽ പേഴ്സൊക്കെ ഉണ്ടായി, പേഴ്സൊക്കെ നോക്കി അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായില്ല. രണ്ടാമത്തെ കള്ളി തുറന്നപ്പോൾ അതിൽ നോക്കി ഒന്നും ഉണ്ടായില്ല. പിന്നെ അവിടെ ഒരു ഓട്ട കണ്ടു അവർ, ഒരു കീറിയ മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു ഒരു സിസർ തരാൻ പറഞ്ഞ്, അതൊന്നും കൂടി കട്ട് ചെയ്ത് വലുതാക്കി ആളതിൻ്റെ ഉള്ളിൽ കൈയിട്ട് നോക്കിയപ്പോൾ ഒരു ചെറിയ പൊതി കിട്ടി. അത് തുറന്ന് നോക്കിയപ്പോൾ ആൾ പറഞ്ഞു ഇതാണ് സ്റ്റാമ്പ് അങ്ങനെയാണ് പറഞ്ഞു. ഞാൻ ആകെ നെറ്റി. ആൾ തുറക്കുമ്പോൾ ഒക്കെ ഞാൻ ഭയങ്കര കൂളായിട്ട് നിൽക്കുമായിരുന്നു, നമ്മുടെ കയ്യിൽ ഇതില്ലല്ലോ, നമ്മൾ നല്ല വിശ്വാസമല്ല. പക്ഷേ ഇത് കിട്ടിയപ്പോൾ ഞാൻ ആകെ, എനിക്കത് എന്താണ് അതിന് അറിയില്ല, ഇത് ശരിക്കുള്ള ലഹരിയാണോ, ഇത് പിടിച്ചെങ്കിൽ ഇത്ര കുറ്റമാണ്, ഇതിപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തിട്ട് പോകും, ജയിലിലാവും, ഇതൊന്നിനും എന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ മോനെ വിളിച്ചു വരുത്തി, മോന് ചാലക്കുടിയിലാണ് ഷോപ്പ്, മൊബൈൽ ഷോപ്പാണ്, അവനെ വിളിച്ച് വരുത്തിയിട്ട് അവനെയും കൊണ്ടുപോയാണ്. താഴെയാണ് വണ്ടി പാർക്ക്, 2-വീലറും, അതിൽ നിന്ന് അവനോട് തുറക്കാൻ പറഞ്ഞു. അതിൽ ഇൻഷുറൻസിൻ്റെ കവറുണ്ടായി, അതിൻ്റെ ഉള്ളിൽ ഒരു പാക്കറ്റ് ഉണ്ടായി. പക്ഷെ അതെനിക്ക് കാണിച്ചില്ല, അത് മോൻ എന്നോട് വന്ന് പറഞ്ഞു അതിൻ്റെ ഉള്ളിലും ഒരു പാക്കറ്റ് ഉണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു ഇത് നിങ്ങൾക്ക് 1 മാസമായിട്ട് അവർക്ക് എന്നെക്കുറിച്ച് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, ഞാൻ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് അവർ പറയണേ. പക്ഷെ നമുക്കറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു ഈ 1 മാസമായിട്ട് നിരീക്ഷണത്തിലാണെങ്കിൽ ഞാൻ എവിടെയാണ് പോണേ, എന്താ ചെയ്യണേ, എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന ആളാണോ, എൻ്റെ ഫോൺ കാൾ ട്രേസ് ചെയ്തെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. പക്ഷേ ഞാൻ പറയണതൊന്നും അവർ മുഖവിലേക്ക് എടുത്തില്ല. അപ്പോൾ സംശയമുള്ളവർ ചോദിച്ചു, സംശയം പറയാനായിട്ട് എനിക്ക് അങ്ങനെ ശത്രുക്കളൊന്നുമില്ല, അത് കാരണം എനിക്ക് ആരെയും അപ്പോൾ എൻ്റെ മനസ്സിൽ ഒന്നും അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞാൽ ഇത് ആരായിരിക്കാം ചെയ്യുക, ഇങ്ങനെയാണ് ഞാൻ
ഞാന് പറഞ്ഞെങ്കിൽ എല്ലാവരായിട്ട് സൗമ്യമായിട്ട് പോണ ഒരു വ്യക്തിയാണ്, അങ്ങനെ ശത്രുക്കളൊന്നുമില്ല. അപ്പൊ പിന്നെ ആര് ഇത്ര വലിയ ഇത് ചെയ്യാനായിട്ട് ആരാ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ശത്രുക്കളായിട്ട് അങ്ങനെ ഒന്നുമില്ല സാർ. അപ്പൊ വണ്ടിയും ബാഗും ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്, വണ്ടി ഞാൻ ബാഗും എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ പിന്നെ ആരാ വെക്കുക? അവർ ചോദിക്കുന്നത് ഞാനാണ്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നമുക്ക് നമ്മൾ ചെയ്തെങ്കിലല്ല. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാറേ എന്നെ പറഞ്ഞു. പിന്നെ അവർ കുറേ എഴുത്തും ഇതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ചാലക്കുടി എക്സൈസ് ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവർ ഈ മയക്കുമരുന്ന് പിടിച്ചു ജയിലിലേക്ക് കൊണ്ട് അവിടെ എക്സൈസ് ഓഫീസിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഈ സ്റ്റാമ്പ് എന്താന്നുള്ളത് കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്? അല്ലെങ്കിൽ എന്താ? ഇല്ല ഇല്ല ഇല്ല, സ്റ്റാമ്പ് എന്താണെന്ന് അറിയില്ല. നമുക്ക് അറിയുന്ന സ്റ്റാമ്പ് പോസ്റ്റൽ സ്റ്റാമ്പ് ഇത് മാത്രമാണ്. പക്ഷെ ഈ മയക്കുമരുന്നിൽ സ്റ്റാമ്പ് ഉള്ളതെന്ന് അറിയണത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കേൾക്കുന്നത്. എന്നിട്ട് അന്നത്തെ വൈകിട്ട് ദിവസം മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞു മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോയി. പിന്നെ അങ്ങനെ അന്ന് തന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ചെന്നാലും ചേച്ചിക്ക് ഒരു നിരപരാധിത്വം, അതായത് എനിക്കറിയില്ല, അങ്ങനെ ഒരു തെളിയിക്കാൻ ഒരു അവസരം കിട്ടിയില്ലായിരുന്നു. ഇല്ല, അവരങ്ങനെ ഒന്നും ചോദിച്ചില്ല. രാത്രി ആയിരുന്നു, ഒരു 9:30-10 ആയി. ഇപ്പൊ ഈ ഉദ്യോഗസ്ഥരോട് പറയുന്നില്ലേ? അവരവിടെ എഴുതുമ്പോഴായാലും അവരോട് പറയുന്നില്ലേ ഇതെങ്ങനെ വന്നേന്ന് അറിയുന്നില്ല, ഞാനല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓ, അങ്ങനെ ഞാൻ പറയുന്നുണ്ടായി എനിക്കിത് എവിടെയാണ്. അവർ ചോദിക്കും ഓഫീസിൽ കൊണ്ടുപോയപ്പോ കഴിഞ്ഞപ്പോ തന്നെ കൊറേ ഓഫീസർമാർ വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. ഓരോരോ ഓഫീസർമാർ വരും എൻ്റെ അടുത്തിരിക്കും, പിന്നെ എൻ്റെ ഫോണൊക്കെ വാങ്ങി എവിടുന്നാ ഇത് വന്നത്, ഇതാണല്ല ബിസിനസ്, നിങ്ങൾ അവിടെ വരുന്ന പിള്ളേർക്ക് ഇത് ബിസിനസ് ചെയ്യുന്ന ഞാൻ അല്ല സാറേ, അങ്ങനെ ഒന്നുമില്ല, ഞാനൊരു സാധാരണ പാർലർ വെച്ച് ജീവിക്കണം 7 വർഷമായി. നിങ്ങളവിടെ എന്നെ കുറിച്ച് എവിടെ അന്വേഷിച്ചെങ്കിലും ആരും ഒരു കംപ്ലൈൻറ്റും പറയില്ല, അങ്ങനെയാണ് ഞാൻ പറയണത്. പക്ഷെ ആരാണ് നമുക്കിത് അറിയില്ല. എനിക്കപ്പോൾ എൻ്റെ മൈൻഡിൽ വരുന്നില്ല ഇത് ആരായിരിക്കുക ചെയ്തത്. അപ്പൊ കാര്യം നമുക്ക് അത്രക്ക് വലിയ ശത്രുക്കളില്ല അതാണ്. പിന്നെ അന്നത്തെ ദിവസം തന്നെ വൈകിട്ട് രാത്രിയായപ്പോൾ റിമാൻഡ് ചെയ്തു വിയൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി. അവിടേക്കാണ് നേരെ ഇവിടുന്ന് കൊണ്ടുപോയത്. അതിനുശേഷം പിന്നെ ഇതിന്റെ സത്യാവസ്ഥ ആ ഒരു 72 ദിവസം അതിന്റെ ഇടയ്ക്ക് കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നില്ലേ വക്കീലിന്റെ? അത് കഴിഞ്ഞ് ജാമ്യത്തിന് അപ്പൊ തന്നെ നോക്കിയായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല, അപ്പൊ കൊടുത്തില്ല. അത് കഴിഞ്ഞ് ജയിലിലേക്ക് പോയി രണ്ട് പിറ്റേ തിങ്കളാഴ്ച പോയി. ചൊവ്വാഴ്ച ബുധനാഴ്ച വീട്ടിൽ നിന്ന് എല്ലാ ഹസ്ബൻഡ് മോന് മരുമോന് എല്ലാവരും വന്നിട്ടുണ്ടായി. അവർ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് ഇത്ര വലിയ വാർത്തയായി. ആകെ ഹസ്ബൻഡ് പറഞ്ഞു ഇനി നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വലിയ വാർത്തയായി. പിന്നെ വീട്ടിലെ കുടുംബക്കാരെല്ലാവരും സപ്പോർട്ടായിരുന്നു, അവർക്കറിയാമല്ലോ. വീട്ടിലെല്ലാവർക്കും എന്നെ കുറിച്ച് അറിയാം, ഹസ്ബൻഡ് എല്ലാവരും എന്നെ സപ്പോർട്ടായിരുന്നു. ഹസ്ബൻഡ് മരുമോന് മോള് അവരെല്ലാവരും അവരുടെ ബലത്തിലാണ് ഞാൻ ജാമ്യം കിട്ടി ഇവിടെ നിൽക്കുന്നത്. ഈ അട്ടിമറി സാധ്യത ഇതിനകത്ത് എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പം ലഹരി അല്ല എന്നുള്ളൊരു തെളിഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സാധനം, അതായത് സ്റ്റാമ്പിനോട് സമാനമായ ഒരു സംഭവം ചേച്ചിയുടെ ബാഗിനകത്തും ഇതിനകത്തും വരാനുള്ളൊരു അതെന്തായിരിക്കും അതിൻ്റെ പിന്നിൽ? അപ്പോൾ ഇത് ഇതിൻ്റെ തലേദിവസം ഒരു ബന്ധു വീട്ടിലുണ്ടായി. അപ്പോൾ ആളുടെ മേലാണ് ഞങ്ങൾക്ക് സംശയം. അല്ലാണ്ട് എനിക്ക് വേറെ എൻ്റെ ബാഗും യൂസ് ചെയ്യണം പറഞ്ഞെങ്കിൽ പാർലറിൽ എന്തായെങ്കിലും അത് സംഭവിക്കില്ല. ചെറിയ റൂമാണ് പാർലർ, അതിൻ്റെ ഉള്ളിൽ ഒരാൾ വന്ന് ഇത് കീറി വെക്കുക പറഞ്ഞെങ്കിൽ അത് സംഭവിക്കില്ല. പിന്നെ സംഭവിക്കണമെങ്കിൽ വീട്ടിൽ തന്നെയാണ് സംശയം. അപ്പോൾ ബന്ധുള്ള ബന്ധുവിൻ്റെ നമുക്ക് സംശയം മാത്രമാണ്, അത് നമ്മൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. ഇത് അന്ന് കേസെടുത്ത ഉദ്യോഗസ്ഥനെതിരെ അങ്ങനെ പിന്നെ ഇപ്പൊ സസ്പെൻഷനിലാണ് ആള്, അങ്ങനെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എന്തെങ്കിലും നിയമ പരാതിയോടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. വക്കീൽ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ടായി, അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് നിരപരാധിയായത് തെളിഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ആരെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല. മന്ത്രി MB രാജേഷ് വിളിച്ചിരുന്നു അല്ലേ? വിളിച്ചിരുന്നു. എന്തായിരുന്നു അദ്ദേഹം? ആള് ഇങ്ങനെ സംഭവിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ചു. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ സംഭവിച്ചു, അവര് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല ഇല്ല ഇല്ല, 1.5 മാസം കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ ഉടമസ്ഥൻ ഞങ്ങളോട് ഒഴിയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ജയിലിലായിരുന്നു, മോനും ഹസ്ബൻഡും പോയി സാധനങ്ങളൊക്കെ ഒഴിപ്പിച്ച് വീട്ടിലിട്ടിരിക്കുകയാണ്. ഇപ്പൊ പാർലറൊന്നുമില്ല. അടുത്ത പദ്ധതി ഇപ്പൊ ഒരു സംഘടന തണലിന് പറഞ്ഞിട്ട് മണപ്പുറത്തുള്ള ഈ ന്യൂസ് കണ്ടിട്ട് അവർ സഹായിക്കാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അവർ പാർലർ സെറ്റപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇനി മുന്നോട്ട് ജീവിക്കണ്ടേ? അപ്പൊ നമുക്കൊരു തൊഴിൽ വേണ്ടേ? എനിക്ക് അറിയണ തൊഴിലാണ് ഇത്. ഈ മന്ത്രി എം ബി രാജേഷ് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു, എന്തെങ്കിലും നടപടികൾ കുറ്റക്കാർക്കെതിരെ, അതിനകത്ത് ഇതിനകത്ത് എക്സൈസ് ആയാലും കുറ്റം കാരാണ്. കാരണം എന്താ വെച്ചാൽ, എന്താണ് സംഭവിച്ചത് എന്നറിയാണ്ട് പോലും അവരിങ്ങനെ ഒരു അറസ്റ്റ് ചെയ്തു. ഒരു ഒരാളുടെ ജീവിതമാണ്, ഒരു കുടുംബമാണ് നശിക്കുന്നതെന്നൊന്നും മനസ്സിലാക്കാണ്ട് അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിലേക്ക് സർക്കാരായാലും മാറി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും നടപടിയെടുക്കുക രീതിയിൽ പറഞ്ഞിരുന്നോ? ആ, അവർ പറഞ്ഞു ഇത് ഇതിനെ സംബന്ധിച്ച ഉദ്യോഗസ്ഥരോട് നടപടിയെടുക്കും, നിങ്ങൾക്ക് നീതി എന്തായെങ്കിലും കിട്ടും എന്ന് പറഞ്ഞു. കിട്ടുമെന്നുള്ളത് ഇപ്പൊ നിലവിൽ ആ കേസ്, ഇപ്പൊ ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ അതിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഇപ്പൊ കേസിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പൊ കേസ് ഇപ്പൊ ന്യൂസിൽ ഇന്ന് വക്കീൽ വന്നിട്ടുണ്ടായി, കേസിൽ നിന്ന് എന്നെ ഒഴിവാക്കി എന്നാ പറഞ്ഞത്. മുഴുവൻ കേസിൽ നിന്ന് ഒഴിവാക്കി, നമ്മൾ നിരപരാധിനെയാണ്, തെറ്റൊന്നും ചെയ്തിട്ട്. പിന്നെ നമ്മളിപ്പോ വണ്ടിയും ഫോണും കിട്ടാനായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അതിപ്പോ രണ്ടു ദിവസത്തിന്റെ ഉള്ളിൽ കിട്ടും എന്നാ പറഞ്ഞത്. ഈ ജയിലിൽ കിടന്ന സമയങ്ങളെല്ലാം മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? ചെയ്യാത്ത തെറ്റിനാണ് ജയിലില്, അതും 72 ദിവസം, എങ്ങനെയാ അത് പിടിച്ചു നിന്ന് വെച്ച്? അത് പിടിച്ചു നിന്ന് പറഞ്ഞെങ്കിൽ ആദ്യം പോയപ്പോ ഭയങ്കര വിഷമമായി. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലോ, നമ്മളിവിടെ ജീവിച്ച് ഒരു സാധാരണത്തിലും സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാൻ. നമ്മൾ നമ്മുടെ തൊഴിൽ, വീട്, ഇത് മാത്രമാണ്, കുടുംബം നോക്കണം. അങ്ങനത്തെ ഒരിതിൽ പെട്ടെന്ന്, പിന്നെ മോൻ്റെ കല്യാണം കഴിഞ്ഞു, മോൻ്റെ കല്യാണം കഴിഞ്ഞു, ബന്ധുക്കളുണ്ട്. ഈയിടയിൽ നമ്മളിങ്ങനെ ഒരു കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ പോവുക പറഞ്ഞെങ്കിൽ അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര വിഷമമായിരുന്നു. അത് രണ്ടു ദിവസം ഞാൻ ഭക്ഷണം കൂടി കഴിച്ചില്ല അവിടെ, ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ടായി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഹസ്ബൻഡ് വന്ന സമയത്തൊക്കെ അവർ പറഞ്ഞു ഇങ്ങനെ ഇനി പുറത്തിറങ്ങി നിനക്ക് നടക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു. ആത്മഹത്യ വരെ, പക്ഷെ ഞാൻ ഓർത്തു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ സാധനം എന്താണെന്ന് എനിക്കറിയില്ല, ഇതെൻ്റെ കൈകൊണ്ട് ഞാൻ തൊട്ടിട്ടുമില്ല, ഈ സാധനം എൻ്റെ ബാഗിലുള്ള വിവരം എനിക്കറിയില്ല. പിന്നെ ഒരു തെറ്റും ചെയ്യാതെ ഞാൻ എന്തിനാണ് ആത്മഹത്യ ചെയ്യണം, അങ്ങനെ വിചാരിച്ചു ആ ഒരു ധൈര്യത്തിൽ. പിന്നെ കുടുംബമൊക്കെ നമ്മൾ നോക്കി, നമുക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, എനിക്ക് നല്ലൊരു സ്ഥാപനം, അപ്പം നമ്മൾ നല്ലൊരിതിൽ ജീവിക്കണം, കുടുംബം ഇതായിട്ട്, അതൊരു ബോൾഡ്നെസ് ഉണ്ട് എല്ലാ കാര്യത്തിലും. അത് കാരണം നമ്മൾ ധൈര്യമായിട്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം എന്തായെങ്കിലും ഇത് നമുക്ക് എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയുമെന്ന് ആ ഒരു ഉറപ്പിലാണ്. പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഒരു മാധ്യമത്തിലൂടെ കേട്ടായിരുന്നു, അതിപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞിരുന്നു ചേച്ചി അങ്ങനെ ഉപയോഗിച്ച് ആൾ ഉപയോഗിക്കുന്ന മറ്റുള്ള ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കേണ്ട രീതിയിലൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിംപ്റ്റംസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ആളെല്ലാം ജയിൽ ഉദ്യോഗസ്ഥർ വരെ പറഞ്ഞിരുന്നു എന്ന് ഞാനിങ്ങനെ മാധ്യമത്തിലൂടെ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നിന്ന് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കേസായിട്ട് കേസായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇനി ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാം, ഒരു വ്യക്തിക്ക്, അത് പുരുഷനായെങ്കിലും സ്ത്രീയായെങ്കിലും, ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത ആൾ ഇത്ര ദിവസം. ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി, ഇപ്പം ഞാൻ നല്ല ഒരു കട്ടിയുള്ള മനസ്സാണ്, ഒരു ഇതുമില്ല, കാരണം ഞാൻ അത് പിടിച്ചു നിന്നു. ഇത് ഒരു മനസ്സ് കട്ടിയില്ലാതൊക്കെ ആൾക്കാരാണെങ്കിൽ എപ്പോഴും ആത്മഹത്യ ചെയ്തേനെ, ഇനി ജീവിക്കേണ്ടെന്ന് ആത്മഹത്യ ചെയ്തേനെ. പക്ഷെ ഞാൻ അത് നമുക്ക് എന്തെങ്കിലും നീതി കിട്ടും ദൈവത്തിൽ വിശ്വസിച്ച് അങ്ങനെ. തീർച്ചയായിട്ടും ചേച്ചിയുടെ ആ വിശ്വാസമാണ് അവസാനം ഒരു ചേച്ചി നിരവധി തെളിഞ്ഞത്. കാരണം ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പെട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് തെളിയാൻ പോലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് പറയുമ്പോൾ അത്ര വലിയ കേസല്ല, ബന്ധുക്കളുടെ മുമ്പിലും ചില ബന്ധുക്കളൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷെ അതെല്ലാം ഇപ്പൊ മാറി. പിന്നെ ന്യൂസ് അങ്ങനെയാണല്ലോ വന്നത്, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ചില ബന്ധുക്കളൊക്കെ അപ്പൊ തന്നെ വിളിച്ചായിരുന്നു, ഞങ്ങൾക്കറിയാം നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലാണ്. എല്ലാവരും കുറച്ച് പേരൊക്കെ നമ്മളെ സമാധാനപ്പെടുത്തി. അപ്പൊ തെറ്റ് മാറിയവരൊക്കെ എല്ലാരും വിളിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഒരുപാട് നന്ദി ചേച്ചി ഞങ്ങളോട് ഇത്ര നേരം പ്രതികരിച്ചതിന്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഉണ്ട്, ആദ്യം ചിരിച്ചു പക്ഷെ പിന്നീട് ഒന്ന് ചിന്തിച്ചു. വേറൊന്നല്ല, നാളെ നിങ്ങളൊരു കുട്ടിക്കോരയുടെ പൗഡർ പോക്കറ്റിലിട്ട് പോയാൽ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. കാരണം ആരെങ്കിലും ഒറ്റുകൊടുത്ത് പോലീസോ എക്സൈസോ നിങ്ങളെ പിടിച്ചാൽ ഇത് കുട്ടിക്കോര പൗഡറാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരു രണ്ടര മാസം എടുക്കും. ആ മാസം കൊണ്ട് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുമെന്ന്. ആദ്യം ചിരിച്ചെങ്കിലും പിന്നീട് ഒന്ന് ചിന്തിച്ചു, ഇത് ശരിയാണല്ലോ എന്നുള്ളൊരു കാര്യം. നമ്മുടെ ഭരണകൂടങ്ങളോട് ഒരു അപേക്ഷ, കഞ്ചാവോ ലഹരി വസ്തുക്കളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അത് പരിശോധിച്ച് ഉറപ്പുവരുത്താനും കൂടിയുള്ള സംവിധാനങ്ങൾ നമ്മുടെ എക്സൈസ് വിഭാഗത്തിന് നൽകണം. അതല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് ഓരോരുത്തരുടെയും ജീവിതമായിരിക്കും.